കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ ബേസ് ആൻഡ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ആയിരുന്നു പറഞ്ഞിരുന്നത്. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ഡീഫ്ലേറ്റിംഗ്. അപ്പോൾ ഡീഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഡീഫ്ലേറ്റിംഗ് മീൻസ് റിമൂവിങ് ദി ഇഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് ഫ്രം സംതിങ് അണ്ടർ കൺസിഡറേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സംഭവത്തിന് എത്രത്തോളം പ്രൈസ് ചേഞ്ചിൽ വരുന്ന പ്രൈസിൽ വരുന്ന മാറ്റം ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക, ഡീഫ്ലേറ്റിംഗ് മീൻസ് റിമൂവിങ് ദി ഇഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച്, റിമൂവിങ് ദി ഇഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് എന്നത് കേട്ടോ. അപ്പോൾ ഇനി നോക്കാം, ബൈ ഡീഫ്ലേറ്റിംഗ് വി മീൻ മേക്കിംഗ് അലവൻസസ് ഫോർ ദി ഇഫക്റ്റ് ഓഫ് ചേഞ്ചിങ് ലെവൽസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന മാറ്റം, ആ മാറ്റത്തിൻ്റെ ഇഫക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അലവൻസസ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് അലവൻസ് ആണ് മേക്ക് ചെയ്യുന്നത് അതിനെ നമുക്ക് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയാം. എ റൈസ് ഇൻ പ്രൈസ് ലെവൽ കോസസ് എ റിഡക്ഷൻ ഇൻ ദ പർച്ചേസിങ് പവർ ഓഫ് മണി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ, അതായത് പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് എത്രത്തോളം വാങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, ആ പർച്ചേസിങ് പവർ ഓഫ് മണി പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസിങ് പവർ ഓഫ് മണി എന്തായിരിക്കും? കുറയും അല്ലേ. നമ്മുടെ ഒരു സാധനത്തിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വാങ്ങിയിരുന്ന അതേ ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പർച്ചേസിങ് പവർ ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്? കുറയാണ്. ഓക്കെ, വെൻ വി എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് മണി ഗിവിങ് അലവൻസസ് ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ ദ പ്രോസസ് ഈസ് നോൺ ആസ് ഡീഫ്ലേറ്റിംഗ്. പ്രൈസ് ലെവൽ വരുന്ന മാറ്റത്തിന് അലവൻസ് നൽകുന്നത്, നമ്മളൊരു വാല്യൂ ഓഫ് മണി ടേംസിൽ എക്സ്പ്രസ് മണി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, വെൻ വി എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് മണി ഗിവിങ് അലവൻസസ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ദ പ്രോസസ് ഈസ് നോൺ ആസ് ഡീഫ്ലേറ്റിംഗ്. ദെർഫോർ ഡീഫ്ലേറ്റിംഗ് റിമൂവ്സ് ദി ഇഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ചസ് ഫ്രം ദ വാല്യൂ അറ്റ് പ്രസൻറ്റ് ആൻഡ് ഇറ്റ് എക്സ്പ്രസസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ് ഇയറും ബേസ് ഇയറും തമ്മിൽ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്കറിയാം ബേസ് ഇയറിൽ നിന്ന് ഒരുപാട് പ്രൈസ് ലെവൽ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ കറൻറ്റ് ഇയറിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് ലെവൽ മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഇഫക്റ്റ് ഓഫ് ചേഞ്ചിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ പ്രൈസ് ആയിരിക്കില്ല ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് പവറിലൊക്കെ മാറ്റം വരും. ഇതിനെ റിമൂവ് ചെയ്യുന്നതിന് പ്രോസസ്സിനെയാണ് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കേണ്ടത് മേക്കിംഗ് അലവൻസസ് ഫോർ ദി ഇഫക്റ്റ് ഓഫ് ചേഞ്ചിങ് ലെവൽസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഡീഫ്ലേറ്റിംഗ് മീൻസ് റിമൂവിങ് ദ ഇഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് ഫ്രം സംതിങ് അണ്ടർ കൺസിഡറേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി. ഓക്കെ, ഇപ്പോൾ പർച്ചേസിങ് പവർ ഓഫ് മണിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് പ്രൈസ് ഇൻഡെക്സ്. അല്ലെങ്കിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് വാല്യൂ ഓഫ് റുപ്പി അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഓഫ് മണിയെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കറൻറ്റ് പർച്ചേസിങ് പവർ ഓഫ് മണി ആണെന്നുണ്ടെങ്കിൽ 1/price index into 100. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ആണ് പറയുന്നത് കേട്ടോ, ഫോർമുലാസ് ആണ് പറയുന്നത്. പർച്ചേസിങ് പവർ ഓഫ് മണി, കറൻറ്റ് പർച്ചേസിങ് പവർ ഓഫ് മണി ആണെങ്കിൽ 1/price index into 100. ഓക്കെ, സിൻസ് ദ വാല്യൂ ഓഫ് മണി ഗോസ് ഡൗൺ വിത്ത് റൈസിങ് പ്രൈസസ് ദ വർക്കേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് നോട്ട് ഇൻ ഹൗ മച്ച് ദേ ഏൺ ബട്ട് ഹൗ മച്ച് ദെയർ വേജ് വിൽ ബൈ. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ വാല്യൂ ഓഫ് മണി കുറയുക, എന്തുകൊണ്ടാണ് വാല്യൂ ഓഫ് മണി കുറയുക എന്ന് പറഞ്ഞത്? പ്രൈസ് ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് മണി കുറയുകയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ വർക്കേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് നോട്ട് ഇൻ ഹൗ മച്ച് ദേ ഏൺ ബട്ട് ഹൗ മച്ച് ദെയർ വേജ് വിൽ ബൈ. ഇപ്പോൾ വർക്കേഴ്സ് എത്രയാണ് അവർക്ക് കിട്ടുന്നത് നോക്കൂല, എത്രത്തോളം അവർക്ക് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കുക. ഇപ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേജിൽ ആദ്യം വാങ്ങിയ അത്ര സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാൻ കഴിയൂല. ഓക്കെ, അപ്പോൾ അത്ര വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് റിയൽ വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് കോൾഡ് റിയൽ വേജ്. ഫോർ കാൽക്കുലേറ്റിംഗ് റിയൽ വേജസ് ദ ഫോളോയിങ് ഫോർമുല ക്യാൻ ബി യൂസ്ഡ്. റിയൽ വേജ് ഇസ് ഈക്വൽ ടു കറൻറ്റ് ക്യാഷ് വേജ് ഡിവൈഡഡ് ബൈ കറൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. അതായത് അവർക്ക് കിട്ടുന്ന വേജിൽ എത്രത്തോളം പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വാങ്ങിയ അത്ര സാധനങ്ങൾ ഇപ്പോൾ അവരുടെ വേജിൽ അവർക്ക് വാങ്ങാൻ കഴിയില്ല. ആ സാധനങ്ങൾ എന്ത് ചെയ്യും? വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കുറയും. ഓക്കെ, അപ്പോൾ റിയൽ വേജ് എന്ന് പറഞ്ഞതിൻ്റെ ഫോർമുല ഓർത്ത് വെക്കുക. ഇനി ഇവിടെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ദ പ്രൈസ് ഇൻഡീസസ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, ഫൈൻഡ് ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഫോർ ദീസ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇയറും കൊടുത്തിട്ടുണ്ട്, പ്രൈസ് ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് പർച്ചേസിങ് പവർ ഓഫ് മണിയാണ്. ഇപ്പോൾ കറൻറ്റ് പർച്ചേസിങ് പവർ ഓഫ് മണിയുടെ ഇക്വേഷൻ നമുക്കറിയാം 1/price index into 100 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫോർമുല പഠിച്ച് വെക്കുക. കറൻറ്റ് പർച്ചേസിങ് പവർ ഓഫ് മണി എന്ന് പറഞ്ഞാൽ 1 ബൈ
പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു ഹൺഡ്രഡും, റിയൽ വേജ് ഇസ് ഈക്വൽ ടു കറൻറ്റ് ക്യാഷ് വേജ് ഡിവൈഡ് ബൈ കറൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു ഹൺഡ്രഡും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏകദേശം ഈ സംഭവങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആൻസർ നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫോർമുല ആദ്യം എഴുതുക, പിന്നെ നമ്മൾ ടേബിൾ ഉണ്ടാക്കണം. ടേബിളിൽ ഇയറും പ്രൈസ് ഇൻഡെക്സും പർച്ചേസിങ് പവർ ഓഫ് മണി. ഇയർ കൊടുത്തു, പ്രൈസ് ഇൻഡെക്സ് കൊടുത്തു. പർച്ചേസിങ് പവർ ഓഫ് മണി എങ്ങനെയാണ് കാണുന്നത്? വൺ ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു ഹൺഡ്രഡ്. പ്രൈസ് ഇൻഡെക്സ് ഹൺഡ്രഡ് അല്ലേ, അപ്പോൾ വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു വൺ. ഓക്കെ, പിന്നെ വരുന്നത് വൺ ബൈ വൺ ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സിക്സ് സെവൻ. ദെൻ വൺ ബൈ വൺ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സിക്സ് വൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ചെയ്ത് നോക്കുക. വൺ ബൈ ഇവിടുത്തെ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡീഫ്ലേറ്റിങ്ങും അതേപോലെ പർച്ചേസിങ് പവർ ഓഫ് മണിയിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ മണി വേജസ് ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ ബേസ്ഡ് ഓൺ 1996 കാൽക്കുലേറ്റ് റിയൽ വേജസ്. അപ്പോൾ ഇയറും വേജും പ്രൈസ് ഇൻഡെക്സ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിയൽ വേജ് കാണാനുള്ള നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കറൻറ്റ് ക്യാഷ് വേജ് ഡിവൈഡഡ് ബൈ കറൻറ്റ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ റിയൽ വേജ് അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്ക് വേജും തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻഡെക്സ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ റിയൽ വേജ് ഇസ് ഈക്വൽ ടു വേജ് ബൈ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഫോർമുല വരുന്നത്. അപ്പോൾ നമ്മളിതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇയർ, വേജ്, ഇൻഡെക്സ് നമ്പർ, ഡീഫ്ലേറ്റഡ് മണി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1996 65 ആയിരുന്ന വേജ്, ഇൻഡെക്സ് നമ്പർ എത്രയാണ്, ഹൺഡ്രഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, 65/100 ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു 65. ദെൻ 70/110 ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു 63.64. ദെൻ 75/120 ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു 62.50. ദെൻ 80/130 ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു 61.54 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഡീഫ്ലേറ്റഡ് മണി അല്ലെങ്കിൽ റിയൽ വേജ് നമുക്ക് കിട്ടി. അപ്പോൾ ഓരോന്നിൻ്റെയും ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ റിയൽ വേജിൻ്റെ ഇക്വേഷനും അതേപോലെ പർച്ചേസിങ് പവർ ഓഫ് മണിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കൊടുത്തു വെക്കുക. അപ്പോൾ പർച്ചേസിങ് പവർ ഓഫ് മണിൻ്റെ ഇക്വേഷൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു വൺ ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു ഹൺഡ്രഡും, അതേപോലെ റിയൽ വേജിൻ്റെ കറൻറ്റ് ക്യാഷ് വേജ് ഡിവൈഡ് ബൈ കറൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു ഹൺഡ്രഡും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡീഫ്ലേറ്റിംഗ് എന്താണ്, അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പറഞ്ഞു. പർച്ചേസിങ് പവർ ഓഫ് മണിയുടെ ഇക്വേഷനും റിയൽ വേജിൻ്റെ ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.